നമസ്കാരം. വിളിച്ചു വരുത്തി നൃത്യം അങ്ങ് അപമാനിക്കുകയാണോ ആൻഡോയെ? എന്തായാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു, ഇത്രൽപ്പം കടുത്തുപോയി എന്നെ പറയുവാനുള്ളൂ. പാവം നമ്മുടെ പത്തനംതിട്ട MP ആൻറ്റു ആൻ്റണി നാവിൻ തുമ്പിൽ നിന്ന് അറിയാതെ വീണു പോയതാണ്. മനുഷ്യനല്ലേ, ഇത് ലോകത്തോട് സഹജമാണ്. സ്ഥിരമായി ഉച്ചരിക്കുന്ന പേരുകൾ ബോധപൂർവം അല്ലെങ്കിൽ പോലും അതേ വായിൽ വരുത്തുള്ളൂ. അപ്പോൾ ആൻറ്റോ ആൻ്റണി ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് ഒന്നടങ്ങ് പറയുവാൻ ഒക്കത്തില്ല. കെ സുധാകരന് പകരം വായിൽ വന്നതോ കെ സുരേന്ദ്രൻ എന്ന് ആ പേരാണ് ഉച്ചരിച്ചത്. ആരാണ് കെ സുരേന്ദ്രൻ? നമ്മുടെ BJP അധ്യക്ഷൻ. അത് തന്നെ. കുറച്ച് നാളായി വിളിച്ചു ശീലിച്ച ആ വിളി അങ്ങനെ വന്നു എന്ന് മാത്രം നമുക്ക് കരുതാം. ഏത്? അത് തന്നെ, ആ അന്തർധാരയുടെ കഥ. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും വിശേഷിപ്പിക്കാം. പക്ഷേ ഇത് ഒന്നൊന്നര പറച്ചിലായി പോയടാവേ. നമ്മൾ കണ്ടിട്ടില്ലേ ഈ സിനിമയിലൊക്കെ ഒരു പേര് മാറ്റി പറഞ്ഞാൽ എന്തിനധികം പറയുന്നു, ഒരു ഇനിഷ്യൽ മാറിപ്പോയാൽ തന്നെ പല ബന്ധങ്ങളും തകർന്നു പോകുന്നതും പ്രശ്നങ്ങളുണ്ടാവുന്നതും. അതേപോലെ നമ്മുടെ നിത്യജീവിതത്തിലും ഇതൊക്കെ സംഭവിക്കാറുണ്ട്. അതിൻ്റെ തെളിവാണ് ഈ കാണുന്നതൊക്കെ. സമ്രാജ്ഞി ജാഥയ്ക്ക് പത്തനംതിട്ടയിലെ ജാഥയ്ക്ക് നൽകിയ സ്വീകരണമൊക്കെ വമ്പിച്ചതായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ അവസാനം കൊണ്ടുവന്നിട്ടങ്ങ് കല ഉടച്ചില്ലേ നിങ്ങളെല്ലാം കൂടെ? ആൻറ്റോ ആൻ്റണിക്ക് എന്തായാലും ഭാഗ്യത്തിനാണ് അവിടുന്ന് അടി കിട്ടാഞ്ഞത്. വേദനയിരുത്തിക്കൊണ്ട് അപമാനിച്ചത് കുറച്ചധികം കൂടി പോയി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഒന്ന് അഡ്രസ്സ് ചെയ്തതാ നമ്മുടെ സുധാകരനെ, നമ്മുടെ KPCC പ്രസിഡന്റ് കെ സുധാകരനെ. പക്ഷേ ആ പേരിനെ കെ സുരേന്ദ്രനാക്കി മാറ്റാൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ, അത് അഭിനന്ദനീയം തന്നെയാണ്. കൺഗ്രാജുലേഷൻസ്. എന്തായാലും സദസ്സിൽ നിന്നും ബഹളം ഉയർന്നതോടെ ആൻ്റോ ആൻ്റണിക്ക് കാര്യം പിടികിട്ടി. താൻ മണ്ടത്തരമാണ് ഉന്നയിച്ചത്, തൻ്റെ നാക്ക് പിഴച്ചു എന്നുള്ളത്. തെറ്റാണെങ്കിലും അബദ്ധം മനസ്സിലാക്കിയത് തന്നെ നല്ല കാര്യമാണ് കേട്ടോ, മാറ്റി പറഞ്ഞല്ലോ. സമരാജ്ഞിയുടെ നായകൻ KPCCയുടെ അധ്യക്ഷൻ ബഹുമാനീയനായ കെ സുരേന്ദ്രൻ അവർകളെ. സമരാജ്ഞിയുടെ നായകൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനനായ കെ സുരേന്ദ്രൻ അവരുകളെ, കെ സുധാകരൻ അവരുകളെ, പറഞ്ഞു മുഴുവിപ്പിക്കുന്നതിന് മുൻപ് തന്നെ സദസ്സിൽ നിന്നും പ്രവർത്തകർ തെറ്റ് ചൂണ്ടിക്കാട്ടി. ഇതോടെ അമ്മിളി തിരിച്ചറിഞ്ഞ നമ്മുടെ MP ഉടൻ തന്നെ കെ സുധാകരൻ എന്ന പേര് തിരുത്തി പറഞ്ഞു. തിരുത്തി പറഞ്ഞിട്ട് എന്താ കാര്യം, എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ? പോട്ടെ ആൻറ്റോ സാറേ, നാക്കിൽ ആ സമയം തന്നെ കൃത്യമായി ഗുളികൻ കയറിയതാകും എന്നായി പ്രവർത്തകർ. അങ്ങനെ ആശ്വസിപ്പിച്ചു നമ്മുടെ MPയെ. പക്ഷെ ഇത് കേട്ടിരുന്ന് നമ്മുടെ സുധാകരൻ ആരായി? ഒന്നാമതേ ആശാൻ മനസ്സ് വിഷമിച്ചാണ് നമ്മുടെ ആലപ്പുഴയിൽ നിന്നും യാത്ര ചെയ്ത് പത്തനംതിട്ടയിലേക്ക് എത്തിയത്. പക്ഷെ ഇത് കേട്ടിരുന്ന നമ്മുടെ സതീശന്റെ മനസ്സിൽ അദ്ദേഹം ആർത്തി ചിരിക്കുകയായിരുന്നു. ഇയാൾക്ക് ഇതല്ല, ഇതിൻ്റെ അപ്പുറവും കിട്ടണം എന്നായിരുന്നു ആ മനസ്സിൽ. അത് നമുക്ക് ആ മുഖത്തു നിന്ന് തന്നെ വായിച്ചെടുക്കാമായിരുന്നു. പിന്നെ സുധാകരന് ഒരാശ്വാസം കിട്ടിയത് താൻ വിളിച്ചതിനേക്കാൾ വലിയ തെറികളാണ് ആൻറ്റോയ്ക്ക് നേരെ പ്രവർത്തകർ പറഞ്ഞത്. ഞാൻ പറഞ്ഞതൊക്കെ എന്തെന്ന മട്ടിലായി പിന്നീടുള്ള കാര്യങ്ങൾ. ആയിരങ്ങൾ പതിനായിരങ്ങൾ പിന്നാലെ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒഴിഞ്ഞ കസാരയുടെ മുന്നിൽ പ്രസംഗിക്കേണ്ട അവസ്ഥയായി നമ്മുടെ പാവം MPക്ക്. കാരണം അത്രയും വലിയ തെറ്റാണല്ലോ അവിടെ വരുത്തിയത്. ഇത്രയും ഗതികെട്ടവൻ വേറെ ഉണ്ടാകില്ല എന്ന് സാരം. പിന്നെ സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊക്കെ ഒരു ശ്രുതി ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അടുത്ത ചിന്ത, ഇനി ആരായിരിക്കും KPCCയെ നയിക്കാൻ പോകുന്നത്? എന്തായാലും ചെന്നിത്തലയ്ക്ക് ആ കസേര വേണ്ട. കിട്ടിയാ എനിക്ക് മുഖ്യമന്ത്രി കസേര, അതിൽ കുറഞ്ഞ ഒരു പരിപാടിക്കും ഞാനില്ല എന്നാണ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. പിന്നെ KPCCയുടെ കസേര ആര് കൈക്കലാക്കിയാലും വലിയ മെച്ചമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു നഗ്നമായ സത്യം തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി തന്നെ അണയാൻ പോകുന്ന ഒരു തീ പോലെയാണ്. അപ്പോൾ കുറച്ചധികം ആളി കത്തട്ടെ, അവസാനം പുക വരും, എല്ലാം നശിക്കും.
കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.